യു ഡി എഫ് പ്രചാരണ രംഗത്ത് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുമെന്ന് ജോസ് കെ മാണി. ജോസ് ടോമിന്റെ വിജയസാധ്യതയെക്കുറിച്ച് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പരാമർശം മുന്നണി കാര്യമാക്കുന്നില്ലെന്നും ജോസ് കെ മാണി 24നോട് പറഞ്ഞു. വളരെ തിരക്കിട്ടൊരു പ്രചാരണ ദിനത്തിന്റെ തുടക്കമാണ് ജോസ് കെ മാണി ഇന്നിപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. തിരക്കുള്ള ദിവസമാണ്, എല്ലാ ദിവസങ്ങളെയും പോലെ തന്നെ ഇന്നും ജോസ് കെ മാണിക്ക് ഒരു അല്പസമയം അദ്ദേഹം നമുക്കായി നീക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് സംസാരിക്കാം. ഇതിപ്പോൾ അവസാന ദിവസങ്ങളിലേക്ക് എത്തി, 5 ദിവസം കൂടി കഴിഞ്ഞാൽ പാലാ ഉപതെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ്. ഇപ്പോൾ സാധാരണഗതിയിൽ ഈ ഒരു ദിവസമൊക്കെ ആകുമ്പോഴേക്കും എത്ര ഭൂരിപക്ഷത്തിന് ജയിക്കും എന്നതൊക്കെ ഒരു കണക്കുകൂട്ടലൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ജോസ് ടോം എത്ര ഭൂരിപക്ഷത്തിന് ജയിക്കും? സി, നമ്മുടെ ലക്ഷ്യം ഭൂരിപക്ഷം എന്നുള്ളതല്ല. ജയം അത് തീർച്ചയായിട്ടും അഭിമാനകരമായ ഭൂരിപക്ഷത്തോട് വിജയിക്കാൻ കഴിയും. നമുക്ക് എത്രമാത്രം ജനങ്ങളിലേക്കിടയിലേക്ക് മുന്നേറാൻ കഴിയും, ഇപ്പോൾ ഭൂരിപക്ഷത്തിൻ്റെ കണക്കുകളൊന്നും അതിലേക്ക് പോകുന്നത് ശരിയുമല്ല. അപ്പോൾ ഇന്ന് വാസ്തവത്തിൽ പബ്ലിക്കായിട്ട് പ്രവർത്തിക്കാനുള്ള ഇനി 3 ദിവസമേ ഉള്ളൂ. അപ്പോൾ അതൊരു ലാസ്റ്റ് ലാപ്പിലാണ് നമ്മൾ നിൽക്കുന്നത്, പര്യടനത്തിൻ്റെയും ലാസ്റ്റ് ലാപ്പിലാണ്. കുടുംബയോഗങ്ങൾ നടക്കുന്നു, മറ്റ് മാക്സിമം എത്ര വോട്ടർമാരെ പേഴ്സണലായിട്ട് അവരുടെ കുടുംബങ്ങളിൽ വെച്ച് നമുക്ക് കാണാൻ കഴിയും. അത് ഭവന സന്ദർശനം വഴിയിൽ വെച്ച് കാണുന്നത്, ഒരു കടയിൽ വെച്ച് കാണുന്നതും ഒക്കെ ആയിട്ട് വ്യത്യാസമുണ്ട്. പക്ഷെ അവരുടെ കുടുംബത്തിൽ ചെന്ന് കാണാൻ പറ്റുന്നത്, ചിലപ്പോൾ സ്ഥാനാർത്ഥിക്ക് ചിലപ്പോൾ 1% കാണാൻ പറ്റുള്ളൂ, എല്ലാ സ്ഥാനാർത്ഥികൾക്ക്. അപ്പോൾ ബാക്കിയുള്ള അവരോടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അടുപ്പമുള്ള, ഏറ്റവും അടുപ്പമുള്ളവർ എത്ര പേർക്ക് ഒന്ന് കാണാൻ കഴിയും. അപ്പോൾ അതാണ് ഞങ്ങൾ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ തീർച്ചയായും അതിൽ കൂടുതൽ നമുക്ക് ഈ 3 ദിവസം കൊണ്ട് അല്ലെങ്കിൽ 4 ദിവസം കൊണ്ട് എത്രമാത്രം ചെയ്യാൻ കഴിയുമോ അതിൽ കൂടുതൽ മുന്നേറ്റം ഉണ്ടാകാൻ കഴിയും എന്ന് വിശ്വസിക്കുന്നയാളാണ്. ഇതിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മളിപ്പോൾ പുറമേ നോക്കിയ വലിയൊരു ആവേശം കാണുന്നില്ല. ഒരുപക്ഷെ കെ മാണി ഇല്ലാത്ത ആദ്യ തെരഞ്ഞെടുപ്പാണിത്. അപ്പോൾ ജനങ്ങളെ സംബന്ധിച്ചിത് കഴിഞ്ഞ, എനിക്ക് തോന്നുന്നു കുറേ നാളുകളായി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ്, അത്ര വലിയൊരു ആവേശം പണ്ടത്തെ പോലൊരു ഉത്സവ പ്രതീതിയൊന്നും ഉണ്ടാകാറില്ല. പക്ഷെ പാലായിൽ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ, അങ്ങനെ ഒരു ആവേശം പുറമേ പ്രകടമാകാത്തതാണോ, ജനങ്ങൾ എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഗൗരവതരമായി കണ്ടിട്ടില്ല എന്നൊരു അഭിപ്രായമുണ്ടോ? ഇല്ല, ഈ ഇവിടെ പാലായെ സംബന്ധിച്ചും പലപ്പോഴും നമുക്ക് ആ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ടൗണിലൊക്കെ ചില ഓളം ഒക്കെ കാണും, ചില പ്രസംഗങ്ങൾ കാണും, പബ്ലിക് മീറ്റിങ്ങൾ കാണും. അതിനപ്പുറത്തേക്ക് എപ്പോഴും എക്കാലവും അത് വളരെ ഇൻറ്റേണലായിട്ടുള്ള, കാരണം വ്യക്തിപരമായിരുന്നു മാണി സാറിൻ്റെത്, ഒരു 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 റിലേഷൻഷിപ്പ് വോട്ടർമാരുമായിട്ട്. അപ്പോൾ ഞാൻ പലപ്പോഴും ഇവിടെ പറയാറുണ്ട്, കാരണം ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പോലും എത്ര രാഷ്ട്രീയ എതിരാളിയാണെങ്കിലും നേരിട്ട് ഫോം വിളിച്ചിട്ട് എന്നെ സഹായിക്കാം എന്ന് പറയാൻ കഴിയുന്നൊരു വ്യക്തിയായിരുന്നു മാൻ സാർ. കാരണം ഒരിക്കലും ആ എതിരാളിയെ എതിരാളിയായിട്ട് മാൻ സാർ കണ്ടിട്ടില്ല, അവർ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകാം. അപ്പോൾ ധൈര്യമായിട്ട് പറയാൻ കഴിയും. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ഇങ്ങനെ ഇവിടെയുള്ള ഒരു പാലായുടെ ഒരു പ്രത്യേകത എന്താ, ഏറ്റവും നമ്മൾ ഈ കേരള സംസ്ഥാനത്ത് ഏറ്റവും സമാധാനത്തോടു കൂടി പോകുന്നൊരു പ്രദേശമാണ്. ഒരു രാഷ്ട്രീയ സംഘർഷവും ഒരിക്കൽ പോലും നടന്നിട്ടില്ല, ഒരു രാഷ്ട്രീയ കൊലപാതകവും ഒരിക്കൽ പോലും നടന്നിട്ടില്ല, അങ്ങനെയുള്ള ഒരു രക്തം ഇതിൻ്റെ പേരിൽ വീണിട്ടില്ല, ഇനി അല്ലാതെ പോലും ഒരു രക്തം വീണിട്ടില്ല, സമാധാനത്തോടുകൂടി പോകുന്ന. അപ്പോൾ നമ്മുടെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു അതാണ്, വികസനം വേണം. വികസനത്തിന് ഒരു കുറവുമില്ല, ഇനിയും വികസിക്കേണ്ടതുണ്ട്, കാര്യങ്ങളുണ്ട്, ഓരോ ദിവസം തോറും കൂടിക്കൊണ്ട് വരും. പക്ഷേ അതോടൊപ്പം തന്നെ ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പാല എന്ന് കേരള സംസ്ഥാനത്തും ഇന്ത്യയിലെ എവിടെ നിന്ന് ചോദിച്ചാൽ പാല കൊള്ളാം, കുഴപ്പമില്ല, അതാണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ ഈ ഓളത്തിലും ബഹളത്തിലും ഇവിടെ മറ്റുള്ള ഷോയ്ക്കും വലിയ കാര്യങ്ങളൊന്നുമില്ല. ഇതൊക്കെ ഒന്ന് അവരെ അതൊന്ന് തട്ടി ഉണർത്താം എന്നതിനപ്പുറം എല്ലാവരും നല്ല അവബോധമുള്ളവരാണ്, എല്ലാവർക്കും നല്ല പൊളിറ്റിക്കൽ വൈബ്രൻ്റായിട്ട് നിൽക്കുന്ന ആളുകളാണ്. അവർക്കറിയാം എവിടെ ചെയ്യണം, എന്ത് ചെയ്യണം, എത്ര നുണപ്രചരണം നടത്തിയാലും അത് അവരെ ഏൽക്കില്ല. അപ്പോൾ ഈ ഇടതുപക്ഷ സ്ഥാനാർത്ഥി പറയുന്ന ഒരു കാര്യം, കഴിഞ്ഞ 54 വർഷമായി കെ എം മാണിയുടെ കീഴിലിങ്ങനെ ഇരിക്കുകയാണ്, വികസനം എത്തിയിട്ടില്ല എന്നതാണ് അവരുടെ വിമർശനം. അതെന്തായാലും അത് അവർ തീർച്ചയായും പ്രചാരണ വേദിയിൽ ഉന്നയിക്കുകയും ചെയ്യും. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രചാരണ വിഷയങ്ങളായി മാറുന്നത് എന്താണ്? സംസ്ഥാന സർക്കാരിൻ്റെ വിലയിരുത്തലാണ് ഇത് എന്ന് മുഖ്യമന്ത്രി അടക്കം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ താങ്കളെപ്പോലെയുള്ളവരൊക്കെ ഈ പ്രചാരണ വേദികളിൽ പ്രസംഗിക്കുമ്പോൾ ഈ സംസ്ഥാന സർക്കാരിൻ്റെ കാര്യങ്ങൾ അടക്കമുള്ളതൊക്കെയാണോ ഏറ്റവും കൂടുതലായി ഉപയോഗിക്കുന്നത്? താങ്കൾക്ക് തോന്നുന്നുണ്ടോ പാല വികസിച്ചിട്ടില്ല എന്നുള്ളത്? താരതമ്യപ്പെടുത്തട്ടെ, എവിടെ വേണമെങ്കിലും സംവാദം നടത്തട്ടെ. അപ്പോൾ കാരണം എന്താ? വികസനത്തിൻ്റെ കാര്യത്തിൽ ഞാനിതുവരെ വലിയ അങ്ങനെ പൊളിറ്റിക്കൽ സ്പീച്ചൊന്നും എതിരാളികൾ അങ്ങനെ പ്രസംഗിക്കുന്നത് കണ്ടില്ല, അവർക്കത് പറയാൻ പറ്റത്തില്ല. പിന്നെ രാഷ്ട്രീയം പറയാൻ പറ്റുമോ അവർക്ക്? ഒരു രാഷ്ട്രീയം അവർ പറയുന്നില്ലല്ലോ, കാരണം അവർക്ക് അവകാശപ്പെടാനുള്ളത് ഒന്നുമില്ല. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചോളപ്പം ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് എന്താണ് അവരുടെ നിലപാട്? അവരുടെ പഴയ നിലപാട് തന്നെയാണ് എന്ന് ഇവിടെ വ്യക്തമാക്കിയിട്ടുണ്ട് മുഖ്യമന്ത്രി, മറ്റുള്ളവരെല്ലാം വ്യക്തമാക്കിയിട്ടുണ്ട് ആ നിലപാട് എന്ന് പറഞ്ഞ് സ്ത്രീകളെ ശബരിമലയെ പ്രവേശിപ്പിക്കും.
അപ്പോൾ അവിടെ എന്താണ് കാണുന്നത്? നമ്മുടെ വിശ്വാസത്തെയും നമ്മുടെ ആചാരങ്ങളെ തകർക്കുന്ന ഒരു രീതിയിലേക്ക് മുന്നോട്ട് പോകുന്നു. എത്രയോ ഉദാഹരണങ്ങളും പറയാം. തിന്മയ്ക്കെതിരെയുള്ള ഒരു പോരാട്ടമാണ്, രാഷ്ട്രീയ പോരാട്ടം തന്നെയാണ്. ഞാൻ ഓർക്കുന്നു മാൻസാർ ഈ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ, വന്നു കഴിഞ്ഞ് ആദ്യത്തെ നിയമസഭ അസംബ്ലിയിൽ ആദ്യമത്തെ പ്രസംഗത്തിൽ മാൻസാർ പറഞ്ഞൊരു കാര്യമുണ്ട്. സി ഒരു കുഞ്ഞിനെ നൊന്ത് പ്രസവിച്ച പോലെ രൂപം കൊടുത്തതാണ് കാരുണ്യ. ആ കാരുണ്യ കൊല്ലരുത്, ഈ വാക്ക് തന്നെയാണ് ഉപയോഗിച്ചത്. പക്ഷേ നമ്മൾ കണ്ടത് അത് പതുക്കെ 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 ഈ സർക്കാർ അതിനെ കൊന്നൊടുക്കുകയാണ് ഉണ്ടായത്. അവിടെ ഇത് ഐക്യ ജനാധിപത്യ മുന്നണി മാൻസാറും ഇത് രൂപം കൊടുത്തപ്പോൾ ഒരിക്കലും ഏതെങ്കിലും രാഷ്ട്രീയം നോക്കിയോ ഒരു കൊടിയുടെ നിറം നോക്കിയല്ല, ആർക്ക് വേണമെങ്കിലും, അതാണ് ആർക്ക് വേണമെങ്കിലും, ഒരു മന്ത്രിയുടെയോ ഒരു എം എൽ എയുടെയോ ഒരു ത്രിതല പഞ്ചായത്ത് പഞ്ചായത്ത് അംഗങ്ങളിലേക്ക് ഒരു ശുപാർശ പോലും ഇല്ലാതെ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വെച്ച് കൊടുക്കുന്ന ഒരു കാര്യമാണ്. ഇന്ന് പലരും ഓടി വരുന്നുണ്ട്, നാളെ എൻ്റെ ഓപ്പറേഷനാണ്, കാരുണ്യം ഞാൻ കൊടുത്തു, പക്ഷേ ഇപ്പോൾ അത് നടക്കുന്നില്ല, അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ. ഒരു ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ ഏത് കാര്യം ഇതിപ്പോൾ മണിക്കൂറുകൾ അത് സംസാരിക്കുന്നില്ല, രാഷ്ട്രീയ പോരാട്ടം തന്നെയാണ്. അവർ രാഷ്ട്രീയം സംസാരിക്കില്ല, അവരെന്താ പറയുന്നത്? അതിങ്ങനെയാണ് ഇങ്ങനെയാണ്. ഒന്നും ഒരു ചെറിയൊരു ചാൻസ് കൊടുക്കും, മൂന്ന് പ്രാവശ്യം ആയില്ലേ എന്നാണ്. അതാണോ അതാണോ ഇതിൻ്റെ ക്വാളിറ്റി? അവർ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, കേരള കോൺഗ്രസിലെ പ്രശ്നങ്ങൾ തങ്ങൾക്ക് അനുകൂലമാകും, ഒപ്പം തന്നെ ജോസ് ടോമിൻ്റെ സ്ഥാനാർത്ഥിത്വം അവർക്ക് അനുകൂലമാകും എന്നൊക്കെ കൂടി പറയുന്നുണ്ട്. അല്ല, അത് പറയണമല്ലോ അവർ. അല്ല പിന്നെ എന്താണ് ഒരു മുന്നണി, അവർക്ക് എന്താ പറയാനുള്ളത്? ഞാനിപ്പോൾ ചെറിയ ഇത്ര മുമ്പുള്ള താങ്കളുടെ ഈ പറഞ്ഞ ഇൻ്റർവ്യൂവിൽ തന്നെ ഞാൻ പറഞ്ഞു, വ്യത്യസ്തമായ അഭിപ്രായം ഒന്നുമില്ല, ഒറ്റ അഭിപ്രായമുണ്ട്, ഒരു മനസ്സോടുകൂടിയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അഭിപ്രായങ്ങൾ വ്യത്യാസങ്ങളൊക്കെ ഒരു കുടുംബത്തിൽ എപ്പോഴും വരും, തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ കൂടും, സ്ഥാനാർത്ഥി നിർണയത്തിൽ വരും. പക്ഷെ സ്ഥാനാർത്ഥിയെ ഒറ്റക്കെട്ടായിട്ട് നിന്ന് പ്രഖ്യാപിച്ചു അല്ലേ? ആ പ്രഖ്യാപിച്ചതും വളരെ സർപ്രൈസിംഗ് ആയി, അവരോട് വേറെ പല രീതിയിൽ അവിടെ പൊട്ടിത്തെറി ഇവിടെ പൊട്ടിത്തെറി എല്ലാം ഉണ്ടായോ? ഒന്നും ഉണ്ടായില്ല. ഞാനൊരു കാര്യം പറ്റും, ഈ സ്ഥാനാർത്ഥി മാനസാറെ തന്നെ കണ്ടെത്തലാന്ന് ഞാൻ പറയും. കാരണം അത് മറ്റൊന്നുമല്ല, ഈ പറയുന്ന വ്യക്തി ജോസ് ടോം എട്ടാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ 13 വയസ്സുള്ളപ്പോൾ 1969 കെ എസ് സിയുടെ മെമ്പർഷിപ്പ് കൊടുത്തുകൊണ്ട് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തിയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ കോളേജ് ചെയർമാനായി, കൗൺസിലായി, കേരള യൂണിവേഴ്സിറ്റിയുടെ ജനറൽ സെക്രട്ടറിയായി, പിന്നെ ജില്ലാ കൗൺസിലായി, പഞ്ചായത്ത് മെമ്പറായി, ഇപ്പോൾ ബാങ്കിൻ്റെ പ്രസിഡൻ്റായി, 32 വർഷക്കാലം പൊതുപ്രവർത്തന രംഗത്ത് എന്നും പാലാ ടൗണിൽ കാണുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് മാണി സി കാപ്പന് വിജയ സാധ്യതയുണ്ട്, ജോസ് ടോം അത്ര പരിചിതനല്ല എന്ന തരത്തിലേക്ക് അദ്ദേഹം പരാമർശം നടത്തി. അതിലേക്ക്, ആ അഭിപ്രായത്തിലേക്ക് ഒന്നും ഞാൻ പോകുന്നില്ല. ഏറ്റവും ബഹുമാന്യനായ ഒരു സംവിധായ നേതാവാണ് അദ്ദേഹം, അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഞാൻ എൻ്റെ ഒരു കൺവിക്ഷൻ ഇവിടുത്തെ പാലായിലെ ജനങ്ങളുമായിട്ടാണ്. അവർ കാണുമ്പോൾ എന്നോട് പറയുന്ന കാര്യങ്ങൾ ഞങ്ങളത് വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നു. അപ്പം എന്തായാലും എല്ലാ ആശംസകളും, വളരെ നന്ദി. അവസാനഘട്ട വോട്ടുറപ്പിക്കാൻ മുതിർന്ന നേതാക്കൾ പാലായിലെത്തുന്നതോടെ പാലായിലെ തെരഞ്ഞെടുപ്പ് പ്രചരണം ഊർജ്ജിതമാകും. ഇടതുമുന്നണിക്കായി മുഖ്യമന്ത്രിയും UDFനായി AK ആന്റണിയും ഇന്ന് പ്രചരണത്തിനെത്തും. PJ ജോസഫും ഇന്ന് ആന്റണിക്കൊപ്പം വേദി പങ്കിടും. വി മുരളീധർ റാവു ഇന്ന് പാലായിലെത്തും. പാലായിൽ നിന്ന് അനുജ ചേരുന്നുണ്ട് കൂടുതൽ വിശേഷങ്ങളുമായി. അനുജ, ഇപ്പോൾ മുതിർന്ന നേതാക്കൾ എല്ലാവരും തന്നെ ഇന്ന് പാലായിൽ എത്തുന്നതോടുകൂടി തെരഞ്ഞെടുപ്പ് പ്രചരണം അതിൻ്റെ ഉച്ചസ്ഥായിയിലേക്ക് പോകുന്നു എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പാലായിൽ നിന്നുള്ള പൾസ് എന്താണ്? അനുജയിലേക്ക് വളരെ പെട്ടെന്ന് തിരിച്ചു വരാം. ഞങ്ങളുടെ പ്രതിനിധി അനുജ ഇപ്പോൾ പാലായിലുണ്ട്. മുതിർന്ന നേതാക്കൾ എല്ലാവരും തന്നെ പാലായിൽ ഇന്ന് പ്രചരണത്തിനെത്തും. PJ ജോസഫ് ഇന്ന് ആന്റണിക്കൊപ്പം വേദി പങ്കിടും. വി മുരളീധർ റാവു ഇന്ന് NDAക്ക് വേണ്ടി പാലായിൽ പ്രചരണത്തിനെത്തും. പാലായിൽ നിന്ന് അനുജ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. മുതിർന്ന നേതാക്കൾ എല്ലാവരും പാലായിൽ എത്തുന്നതോടുകൂടി തെരഞ്ഞെടുപ്പ് മാപ്പിനിയിൽ ചൂടുയരുകയാണ് പാലായിൽ. എന്താണ് പാലായിൽ നിന്നുള്ള പൾസ്? അരുൺ, ഇന്നിപ്പോൾ അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ മുതിർന്ന നേതാക്കൾ പാലായിലെത്തുകയാണ്. ഇതിനോടകം തന്നെ മുഖ്യമന്ത്രി അദ്ദേഹം സംസാരിച്ചു കഴിഞ്ഞു. മേലുകാവിൽ അദ്ദേഹം സംസാരിച്ചു. നിരവധി വിഷയങ്ങൾ അദ്ദേഹം ഉയർത്തിക്കാട്ടി. റബ്ബർ കർഷകർക്കടക്കമുള്ള സർക്കാരിൻ്റെ എന്താണ് സർക്കാർ ചെയ്തത് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. അഴിമതിയെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നു. നമുക്കറിയാം പാലാരിവട്ടം പാലവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം TO സൂരജ് ഹൈക്കോടതിയിൽ നടത്തിയ ഒരു വെളിപ്പെടുത്തൽ, അതൊക്കെ കൂടി നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ആരഴിമതി കാട്ടിയാലും അവർ രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന തരത്തിൽ, അത്തരത്തിൽ പ്രസക്തമായ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്നെയുള്ള രാഷ്ട്രീയ പ്രചാരണമാണ് മുഖ്യമന്ത്രി നടത്തിയത്.
അദ്ദേഹത്തിന് ഇനി രണ്ട് പൊതുയോഗങ്ങൾ കൂടിയുണ്ട്. വൈകിട്ടാണ് ഈ രണ്ട് യോഗങ്ങളും. ഒപ്പം യു ഡി എഫിനെ സംബന്ധിച്ച് പ്രമുഖ നേതാക്കൾ എ കെ ആന്റണി മുതിർന്ന നേതാവ് അദ്ദേഹം ഇന്ന് വൈകിട്ട്, ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ പിറകിലായിട്ട് അരുണിനൊരു കുരിശുപള്ളി കാണാൻ കഴിയുന്നുണ്ടാകും, അതിൻ്റെ സമീപത്ത് തന്നെയാണ് എ കെ ആന്റണി പങ്കെടുക്കുന്ന പൊതുയോഗം നടക്കുന്നത്. ഈ യോഗത്തിൽ പി ജെ ജോസഫ് പങ്കെടുക്കുമെന്ന് ഇന്നലെ തന്നെ അദ്ദേഹം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പി ജെ ജോസഫ് ഒരല്പം അതൃപ്തിയിലാണ്, ആ അതൃപ്തി മാറിയിട്ടുണ്ട് എന്ന് കേരള കോൺഗ്രസ്സുകാർ അവകാശപ്പെടുന്നുണ്ടെങ്കിൽ പോലും എ കെ ആന്റണിയുടെ യോഗത്തിൽ മാത്രമാണ് പി ജെ ജോസഫ് തൽക്കാലം പങ്കെടുക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത്. അല്ലാതെ മറ്റൊരു തരത്തിലുള്ള പ്രചാരണ പരിപാടിയിലും അദ്ദേഹമോ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരോ പങ്കെടുക്കുന്നില്ല. ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല എന്നിവരടക്കമുള്ളവർ ഇപ്പോൾ തന്നെ ഇവിടെയുണ്ട്. അവർ ബൂത്ത് തല കൺവെൻഷനുകളിലും മറ്റും പങ്കെടുക്കുകയാണ്. സ്ഥാനാർത്ഥികൾ, മൂന്ന് മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ വാഹന പര്യടനം അതുപോലെ അത്തരത്തിലേക്കുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അനുജ, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പാലയിലെ ഉപതെരഞ്ഞെടുപ്പിൽ നമ്മൾ സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു ആവേശമൊന്നും പാലയിൽ കാണാൻ കഴിഞ്ഞിരുന്നില്ല. ആ ആവേശമൊക്കെ ഇപ്പോൾ തിരികൊളുത്തുന്നു എന്നാണോ ഇപ്പോൾ അനുജയ്ക്ക് ഇപ്പോൾ പാലായിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഈ നേതാക്കൾ എത്തുന്നതോടുകൂടി? അരുൺ, ഈ രാഷ്ട്രീയ പാർട്ടികൾ, അത് മൂന്ന് മുന്നണികളും ഗൗരവതരമായി തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നുണ്ട്. കാരണം എൽ ഡി എഫിനെ സംബന്ധിച്ച് ഇത് വളരെ നിർണായകമായൊരു തെരഞ്ഞെടുപ്പാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ പരാജയത്തിന് ശേഷം ഈ ഉപതെരഞ്ഞെടുപ്പ് അവർക്ക് ജയിക്കേണ്ടതുണ്ട്. പക്ഷേ യു ഡി എഫിൻ്റെ പരമ്പരാഗത കോട്ടയായ പാലായിൽ അത് എത്രത്തോളം സാധിക്കുമെന്നതിൽ അവർക്ക് സംശയമുണ്ട്. യു ഡി എഫിനെ സംബന്ധിച്ച് തീർച്ചയായും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വലിയ വിജയത്തിന് ശേഷം അവർക്ക് ഇവിടം വിജയിച്ചേ മതിയാകൂ. മറ്റൊന്ന് പാല, അത് ഒരു കാരണവശാലും അവർക്ക് കൈവിടാൻ കഴിയുകയുമില്ല. അതുകൊണ്ട് തന്നെ ഗൗരവതരമായ പ്രചാരണം രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റെടുത്ത് നടത്തുമ്പോൾ തന്നെ സാധാരണക്കാരായി ജനങ്ങളുടെ ആവേശം എത്രത്തോളമുണ്ട് എന്നതിൽ ഇപ്പോഴും എനിക്ക് ഒരു സംശയമുണ്ട്. കാരണം ഒരു ആവേശം പ്രകടമല്ല എന്ന് തന്നെ പറയണം. അരുൺ, ഇടയ്ക്കിടയ്ക്ക് ചില മൈക്ക് അനൗൺസ്മെൻറ്റുകൾ നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്, പോസ്റ്ററുകൾ അവിടെ ഇവിടെയൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. അതല്ലാതെ ഈ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന ഘട്ടത്തിൽ പോലും വലിയൊരു ആവേശമൊന്നും ജനങ്ങളിൽ കാണുന്നില്ല. ഇതേക്കുറിച്ച് നമ്മൾ അല്പസമയം മുമ്പ് ജോസ് കെ മാണിയോട് പറയുകയും ചെയ്തു. അപ്പോൾ അത് അദ്ദേഹം അതിനെ പോസിറ്റീവായി തന്നെ കണ്ടുകൊണ്ടാണ് പറയുന്നത്. അതിലൊരു ആവേശത്തിൻ്റെ ആവശ്യമില്ല, ജനങ്ങൾക്ക് അവബോധമുണ്ട് കൃത്യമായി എന്ത് ചെയ്യണമെന്ന്, അവർക്കറിയാം. അതുകൊണ്ട് ഈ ആവേശമില്ലായ്മ എന്നതിന് ഗൗരവതരമായി നമ്മൾ എടുക്കേണ്ടതില്ല എന്നാണ് അദ്ദേഹം പറയുകയും ചെയ്തത്. അരുൺ, 24 എഡിറ്റർ അനുജയാണ് പാലായിൽ നിന്ന് റിപ്പോർട്ട് നൽകിയത്.